രണ്ടാമത്തേത് പ്രവാചകർ തന്നെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇമാം ഹാഫിളു സുയൂത്തി തന്റെ അൽ ഹാദീലിൽ ഫതാവ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. എനിക്ക് അതിന് മറ്റൊരു തെളിവ് കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. ഇമാം സുയൂത്തി പറയുകയാണ്, എന്താണത്? അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാട്ടിനെ അറുത്ത് വിതരണം ചെയ്യുകയാണ്. എന്തിനാണ് ആ വിതരണം ചെയ്യുന്നത്? ആ ചെയ്ത കാര്യത്തെ നമ്മൾ ചുമത്തുന്നു എന്തിന്റെ മേലിൽ? അലാ ഇൽഹാരി ശുക്രി, റസൂലുള്ളാഹി തങ്ങൾ ശുക്ർ പ്രകടിപ്പിക്കുകയാണ്. അലാ ഈജാദില്ലാഹി ഇയാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി ഈ ഭൂമിലോകത്തേക്ക് അല്ലാഹു തആല മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചു എന്നതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്നെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നു. അതും ഒരു തെളിവാകുന്നു. ഇമാം സുയൂത്തി തന്റെ അൽ ഹാദീലിൽ ഫതാവ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സഹാബികളും ചെയ്തിട്ടുണ്ട്. ചോദ്യം വരുമ്പോ അതിനും മറുപടിയുണ്ട്. നിങ്ങൾ ഞാൻ ചോദിച്ചതിനും മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഖുർആനില്ലാന്ന് സമ്മതിച്ചു, കാരണം ഖുർആനിലുണ്ടാവില്ലല്ലോ. ഖുർആനില്ലാന്ന് ഏതായാലും സമ്മതിച്ചു. പിന്നെ ഹദീസിലുണ്ട്, ഹദീസിലൊക്കെ തിരസ്കാരത്തിന്റെ പേരുകൾ ഹദീസിലുണ്ട്. അപ്പൊ ഹദീസിലുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. സഹാബികള് ഏതെങ്കിലും സഹാബികൾ ആ ജന്മദിനത്തിന്റെ ദിവസം മിഠായിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതോ ഒരു ഇമാമിന്റെ ഏതോ അഭിപ്രായങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സദസ്സിനും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എന്നെങ്കിലും എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആഘോഷിക്കാൻ അവിടുത്തെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള ഹദീസുകളിലൊന്നും അതുവരെ ഇത് പറഞ്ഞിട്ടില്ല. സഹാബികളും അത് പറഞ്ഞിട്ടില്ല. ചോദ്യത്തിനല്ല മറുപടി പറയേണ്ടത്. ഞാനതാ പറഞ്ഞത്, വിഷയത്തിനല്ല അവിടെ മൂപ്പർക്ക് മറുപടി കിട്ടേണ്ടത്. പിന്നെ മൂപ്പർ ചോദിച്ച ചോദ്യം പോലത്തെ അങ്ങനെ ഒരു ഉത്തര കിട്ടേണ്ടത്. അതിനാ ഞാൻ ആദ്യമേ അതിനെ ആ ചോദ്യത്തിന്റെ മുനയെ തന്നെ തകർത്തിട്ടാ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെയൊക്കെ ഒരു ചോദ്യം എഴുതി കൊടുത്തിട്ടുണ്ടാവും, അതല്ല നിങ്ങൾക്ക് അറിയുള്ളൂ. അതിന്റെ അപ്പുറപ്പുറം നിങ്ങളെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എന്റെ നബിദിനം, എന്റെ ജന്മദിനാണ് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടോന്ന, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കരുതുന്ന മാതിരിയുള്ള ഒരു ഹദീസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അങ്ങനെ ഒരു ആയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്ത്? ഖുർആനിൽ അഞ്ചു വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ നിസ്കാരം അഞ്ചു വക്തിന്റെ പേര് ദൂറാസറി മഗ്രിബ് ഇശാ സുബ്ഹി എന്ന് പറയുന്ന ഈ പേരിൽ ഒരു ആയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ വിഷയത്തിലാണ് തെളിവ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ആയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എന്റെ ജന്മദിനാണെന്ന്, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന ഒരു പദപ്രയോഗം ഉണ്ടായിട്ട് വേണം എന്നില്ല മുസ്ലിം നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞത് എന്താ? അത് ഖുർആനിലില്ലെങ്കിലും നിസ്കാരത്തിന്റെ അഞ്ചു വഖത്തിന്റെ പേര് ഹദീസിലുണ്ട്, അപ്പൊ അത് മതി. അങ്ങനെ മതിയെങ്കിൽ ആ ഹദീസിൽ എന്തുണ്ട്? അതിനെന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യ വായിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിനറുത്ത് മാംസം വിതരണം ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ ആ തന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആട്ടിനെ ദാനം ചെയ്തത് എന്ന് ഇമാം ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തി വെക്കുന്നു. അതിനാണ് ഹദീസ് എന്ന് പറയേ. റസൂല് ചെയ്തതിനും പറഞ്ഞതിനുമാണ് ഈ ഹദീസ് എന്ന് പറയുക. റസൂല് ചെയ്താൽ മതി, പറഞ്ഞോളന്നില്ല. പറയുന്ന വേണം, ചെയ്യുന്ന വേണം എന്ന വാശിയൊന്നും വേണ്ട. ഹദീസുകളിൽ ഉണ്ടായത് ഹദീസുകൾ പറഞ്ഞതോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ മൗരാനുവാദം നൽകിയതോ ആയ കാര്യത്തിനെ കുറിച്ചാണ് സുന്നത്ത് ഹദീസ് എന്നൊക്കെ പറയുക. ആ കർമ്മങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി, എന്നാൽ തന്നെ ഇസ്ലാമിൽ തെളിവാണ് നമ്മൾ കരുതിയതുപോലെ ഒരായത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഒരു ഹദീസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു വിഷയത്തിനത് തെളിവാകൂ എന്നും ഇല്ല. പറഞ്ഞതിന്റെ ചുരുക്കം, ഹദീസുകളിലുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ജന്മദിനമാണ് ഇന്ന്, അതുകൊണ്ടൊരു മിഠായി വിതരണം ചെയ്ത് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് റസൂല് പറഞ്ഞുകൊള്ളണം എന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൂർവീക മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ഖസ്വലാനി രേഖപ്പെടുത്തി വെക്കുന്നു. സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ്, മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം.
ولازال أهل الإسلام يحتفلون بالشهيد مولده عليه الصلاة والسلام ويعملون الولائم ويتصدقون في لياليه بأنواع الصدقات ويظهرون السرور ويزيدون في الممرات ويعتنون بقراءة مولده الكريم എന്താ പറയുന്നത് വലാസാല അഹ്ലുൽ ഇസ്ലാമി ഇസ്ലാമിന്റെ ആളുകളെല്ലാവരുമായിരുന്നു യഹ്തഫിലൂന അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു ബിഷഹീരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന മാസം കൊണ്ട് അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു റബീഉൽ അവ്വല മാസം ആഘോഷിക്കാറുണ്ടായിരുന്നു വയഅമലുൽ വലായിമ സദ്യകൾ ഒരുക്കാറുമുണ്ടായിരുന്നു ويتصدقون في لياليه ربيع الاول ماسത്തിന്റെ രാത്രികൾ സദഖ ചെയ്യാറുണ്ട് ബിഅൻബായി സദഖാതി വിവിധങ്ങളായ സദഖകളെ കൊണ്ട് വയുഹിറൂന സുറൂറ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് മാത്രമല്ല വയസീദൂന ഫിൽ മബറാതി നന്മകളിൽ അവർ വർദ്ധിപ്പിക്കാറുമുണ്ട് വയഅതനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം ആരംഭ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യലുകൊണ്ട് അവർ ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു ഇതൊക്കെ മുസ്ലിങ്ങൾ വലാസാല അഹ്ലുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണെന്ന് പറയുന്നത് നമ്മളല്ല സമസ്തയുടെ ഉലമാക്കളല്ല നൂറ്റാണ്ട് മുമ്പ് വിരചിതമായ ഗ്രന്ഥമാണ് അപ്പൊ പൂർവീകരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് സഹാബത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ അതിന് പച്ചക്കൊടി കാണിക്കുന്നുമുണ്ട് ഈ ഖുർആനിന്റെയും മറ്റ് തെളിവിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും അടുത്തറിയുകയും ചെയ്ത സഹാബികളാണ് ആദ്യമായിട്ട് ഇങ്ങനെ മാർഗം കാണിച്ചു തരേണ്ടത് മാർഗദർശകരാകേണ്ടത് അവര് ഇങ്ങനെ നബിദിനം കഴിച്ചിട്ടില്ല ഇനി അവസാനം ഏതോ ഇമാമുകൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാമുകളുടെ കിതാബുകളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മള് ഖുർആൻ സുന്നത്ത് സഹാബികളുടെ ഏകോപനം ഇതാണ് നമ്മുടെ തെളിവ് മുസ്ലിങ്ങളുടെ തെളിവ് ഈ തെളിവുകളെല്ലാം വിട്ട് ഇമാമുകളുടെ കിതാബുകളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണെന്ന് ഞാൻ ദുഃഖത്തോടെ ഓർക്കുകയാണ് കാരണം അങ്ങനെ നബിദിനത്തിന് തെളിവുണ്ടെങ്കിൽ അവരാണല്ലോ ആദ്യം കാണിക്കേണ്ടത് സഹാബികളാണല്ലോ ആദ്യം കാണിക്കേണ്ടത് കാണിച്ചിട്ടുണ്ട് എന്നെ പറഞ്ഞത് കാണിച്ചിട്ടില്ല എന്നല്ല വലാസാല അഹ്ലുൽ ഇസ്ലാമി എന്നാണ് ഇമാം ഖസ്ബലാനി പറഞ്ഞത് ഹദീസ് ഉണ്ടാണ് ഇസ്ലാമിന്റെ ആളുകൾ എല്ലാവരും ഇപ്രകാരം ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഉണ്ട് എന്നാ പറഞ്ഞത് സഹാബത്തും താബികളും എല്ലാവരും ചെയ്തിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ ബഹുമാനപ്പെട്ടവർത്തന്റെ നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം ആ ജന്മത്തിൽ സന്തോഷിച്ച് മൗലിദിൽ സന്തോഷം പ്രകടിപ്പിച്ച് പുതുസ്ത്രം ധരിച്ച് അതിൽ ആനന്ദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുന്നതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഉമറുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ സർവ ഇമാമുകളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സഹാബികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരൊക്കെ ഇതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് മാത്രമല്ല സഹാബി വര്യന്മാർ തന്നെ നമുക്ക് കാണാൻ കഴിയും സഹാബിയായ അബുദർദ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു ആ സഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നടന്ന ദിവസമാണ് അദ്ദേഹം തന്റെ വീട്ടുകാരെയും കുടുംബങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന ദിവസത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് എത്തുന്നത് റസൂലുള്ളാഹി ഇതിങ്ങനെ കേട്ടു കേട്ട സന്ദർഭത്തിൽ ആ ബഹുമഹാനായ സ്വഹാബി വര്യൻ ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമായി അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ദിവസമാണ് ഇന്ന് അന്ന് ആ പറഞ്ഞ ആ സംഭവം നടന്ന ദിവസമുണ്ടല്ലോ ആ ദിവസമാണ് ഈ ദിവസം ആ ദിവസമാണ് ഈ ദിവസം എന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതെന്താ എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കരുത് അത് ശിർക്കാണ് ഖുർആൻ എന്നല്ല അവിടെ നിന്ന് പറഞ്ഞത് അത് ഹല്ലത്തിലേക്കും ശഫാഅത്തി എന്റെ ഈ പ്രകാരം ഇപ്രകാരമുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു നിങ്ങൾക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കും ആല റസൂലുള്ളാഹി ഹാഫിളു ഇബ്നു ദുഹയ്യ എന്ന് പറയുന്ന
മഹാപണ്ഡിതൻ അത്തൻവീർ ഈ മൗലിദുൽ ബഷീറിൻ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ സഹാബത്തൊക്കെ ചെയ്തതാണ്, ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയരുത്. അറിയാത്ത കാര്യം ഇല്ലാന്നല്ല പറയാ, ഉണ്ടോന്ന് ചോദിക്കുക, അന്വേഷിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം തന്നെ അത് അനാചാരമാകുന്നു എന്നല്ല, ഈ ഖുർആനും സുന്നത്തൊക്കെ കണ്ടവരാ പൂർവീകർ, അതുകൊണ്ടാണ് അവരൊക്കെ ആഘോഷിക്കുന്നത്.